ഗ്ലൂട്ടാതയോണിന് എടുത്തിട്ട് എത്രാത്ത സിറ്റിംഗിലാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്? ഫുൾ ബോഡി നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്രാത്ത സിറ്റിംഗിലാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 3-4-5 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഫെയർനെസ് ക്രീം. പിന്നെ ഞാൻ കൂടെ കൂടെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ ഫേസിലും ബോഡിയിലും നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. എനിക്ക് കുറേ നാളായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്, ഞാൻ എത്ര തവണ ഗ്ലൂട്ടാതയോണിനെടുത്തു, എത്ര സിറ്റിങ്ങിൽ എനിക്ക് റിസൾട്ട് കിട്ടി, ഫുൾ ബോഡി ബ്രൈറ്റൻ ആവാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ഒക്കെ എനിക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എൻ്റെ പഴയ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ ഇങ്ങനെയായി എന്നാണ് എപ്പോഴും എല്ലാവർക്കും നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അത് ഒബ്വിയസ്ലി എനിക്കും ഒരാളെ കാണുമ്പോൾ ആ ഡൗട്ട് വരും, കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പം നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഡൗട്ട് ഒരാളെ കാണുമ്പോൾ വരും, ഇപ്പോൾ പണ്ട് ഇയാൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അപ്പോൾ ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡൗട്ട് വരും. ഒന്നാമത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പല ഫെയർനെസ് ക്രീംസും പലരും യൂസ് ചെയ്തിട്ട് കിഡ്നിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങി ഈ ഒരു സിറ്റുവേഷനിൽ ഇനി എന്തായാലും ഞാൻ സത്യം പറയണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എൻ്റെ അമ്മ സത്യം, എൻ്റെ അമ്മ ഞാൻ കഴിക്കുന്ന ആഹാര സത്യം ഞാൻ പറയാണ്, ഞാൻ പറയാൻ പോണതാണ് സത്യം. ഓക്കെ, സോ ഗൈസ്, എനിക്ക് ആദ്യം നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചപ്പോൾ അതിൽ ഞാൻ ഡീപ്പ് ടോൺ അല്ലായിരുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ എവിടെയും എങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ ജനിച്ച സമയത്ത് ഞാൻ ഡീപ്പ് ടോൺ ആയിരുന്നു. കാരണം എനിക്കിവിടെ അമ്മയൊക്കെ പറഞ്ഞതും എല്ലാവരും പറയണമെന്ന് വെച്ച് കേട്ടിട്ട് ഞാനൊരു എൻ്റെ അമ്മയുടെയൊക്കെ ഒരു ഫെയർ ടു മീഡിയം ആ ഒരു ടോണാണ്. എൻ്റെ അമ്മയുടെ നിറം ഇല്ല കേട്ടോ, കാരണം ഇപ്പോഴും എൻ്റെ അമ്മയുടെ നിറം എനിക്കില്ല. ഓക്കെ, എനിക്കതിലിപ്പം വിഷമോ അങ്ങനെ വിഷമമൊന്നുമില്ല എന്നാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനി നിറം എന്നൊക്കെ പറയണ ആർക്കെങ്കിലും വിഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ ഈ നിറം ഇതെന്നൊക്കെ പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ജനിച്ച സമയത്ത് ഞാൻ ഇത്രയും ഫെയർ ടോണിലല്ലായിരുന്നു. ഞാൻ അല്ല, മീൻസ് ജനിച്ച സമയത്ത് ഞാൻ ഫെയർ ആയിരുന്നു, ബട്ട് ഗ്രാജുവലി ഡൾ ഡീപ്പ് മീഡിയം ടോണിലോട്ട് വന്നു. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസൊക്കെ B6-12 അന്ന് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മെയിൻ ഫിൽറ്റർ ഇടണ ഫോട്ടോ ക്യാമറ എന്ന് വെച്ചാൽ B6-12 ആണ്. B6-12 എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ B6-12 വരെ എടുത്തിട്ടും ഞാൻ ആ ഒരു ടോണിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോണിൽ ഇരുന്ന സമയത്ത് എനിക്ക് നല്ല ടാനും പിഗ്മെൻറ്റേഷനും, അതായത് എനിക്ക് കളർ എവിടെയെന്ന് വെച്ചാൽ കവിളിൽ ഇവിടെ ഒരുമാതിരി ചൊറി ചൊറി മീൻസ് തേമലില്ലേ, തേമൽ വന്നാണ് ഇവിടെ കുറച്ച് കളറും ബാക്കി ഫുള്ളും ടാൻ അടിച്ചിട്ട് നല്ല ഡീപ്പ് ടോണായിട്ടാണ് ഇരുന്നത്. അതായത് നമ്മുടെ ഈ ടാന് നമുക്കറിയാൻ പറ്റും, മച്ചു നമുക്ക് നമ്മുടെ സ്കിന്നാണെന്ന് പറയാൻ പറ്റും, ലെയർ പാടപാട മാതിരി എൻ്റെ സ്കിൻ അങ്ങനെയാണ് ഇരുന്നത്. ഗ്രാജുവലി എൻ്റെ സ്കിൻ കെയർ കൊണ്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു കോലത്തിൽ ഞാൻ വരാനുള്ള കാരണം. അല്ലാതെ ഞാൻ ഈ നിമിഷം വരെ ഒരു ഗ്ലൂട്ടാതയോണിനെയോ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീംസിനെയോ അല്ലെങ്കിൽ ഒരു ഫെയർനെസ് ക്രീംസിനെ ഈ നിമിഷം വരെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ മെയിനായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ എപ്പോഴും മേക്കപ്പിലാണ് നിൽക്കുന്നത്, എൻ്റെ പൊന്നടാവേ ഞാൻ ഇപ്പോഴും മേക്കപ്പിലല്ല നിൽക്കുന്നത്. കാരണം എനിക്ക് മേക്കപ്പ് അലർജി ആയതുകൊണ്ടാണ് എനിക്ക് ഈ രണ്ട് സൈഡിലും ഇതാ കണ്ട പിമ്പിൾസ് വരുന്നത്, ഈ രണ്ട് സൈഡിലും പിമ്പിൾസ് വരുന്നത്. അപ്പോൾ ഈ പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്ത്, എനിക്ക് എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ എന്തെങ്കിലും പ്രോഗ്രാമോ വരണമെങ്കിൽ മാത്രമേ ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാറുള്ളൂ. അതർവൈസ് അല്ലാത്ത സമയം ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യില്ല. മാക്സിമം സ്കിൻ കെയർ മാത്രം ചെയ്ത് സ്കിന്ന് ഫ്രീ ആയിട്ടുണ്ട്. മുമ്പ് സ്ഥിരം ബ്ലഷ് ഇടുമായിരുന്നു, ഇപ്പം ബ്ലഷ് പോലും ഞാൻ ഇടാറില്ല. കാരണം എന്തെങ്കിലും എനിക്കൊരു പ്രോഗ്രാം വന്നാൽ മാത്രമേ മേക്കപ്പ് ഇട്ട് അണ്ണീവൺ ടോണൊക്കെ ഒന്ന് ചെറുതായിട്ട് ശരിപ്പെടുത്തി പോകാറുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ ഓവർ മേക്കപ്പ് ചെയ്യില്ല. എനിക്ക് എപ്പോഴും ഇപ്പം ഇങ്ങനെ എനിക്ക് തോന്നാറുണ്ട് ഈ ബെയർ ഫേസാണ് കുറച്ചുകൂടെ വൃത്തി എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം എപ്പോഴും പറയാണ് ഇപ്പോഴും മേക്കപ്പ് ഇല്ലാന്ന് വന്നിട്ടുള്ളത് ഫേസ് വാഷ് ചെയ്തിട്ട് സിറ യൂസ് ചെയ്തു, മോയ്സ്ചറൈസർ യൂസ് ചെയ്തു, സൺസ്ക്രീൻ യൂസ് ചെയ്തു അക്കോർഡിംഗ് ടു മൈ സ്കിൻ ടൈപ്പ്. കാരണം എൻ്റെ സ്കിൻ ടൈപ്പ് ഡ്രൈ സ്കിന്നാണ്. സോ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പോൾ ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഡെയിലി അസംബ്ലി ഉണ്ട്. അസംബ്ലി രാവിലെ കൊട്ടം വെയിലത്ത് ചിലപ്പം 11 മണിക്കും 12 മണിക്കും അസംബ്ലി എത്ര നമ്മൾ തലകറങ്ങി നിന്നിട്ടുണ്ടെന്ന് അറിയും. അസംബ്ലി ഉണ്ട്, ടീച്ചർമാരെല്ലാം തണലത്ത് മരത്തിൻ്റെ അടിയിൽ നിൽക്കും, ഞങ്ങൾ ഇങ്ങനെ ഒരു നിപ്പ് നിൽക്കണം, ഇവരെന്തെങ്കിലുമൊക്കെ മണാട്ടടിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിൽക്കണം. അതിപ്പോഴും അങ്ങനെയാണ് തോന്നുക പല സ്കൂളിലും. എന്നിട്ട് അവർ പറയും ആരോഗ്യം അത് വെയിൽ കൊള്ളണത് ആരോഗ്യം, പക്ഷേ ആ മണ്ടർക്ക് ഇപ്പോഴും അറിഞ്ഞൂടെന്നൊരു ഡൗട്ട്. കാരണം
നട്ടുച്ചയ്ക്കത്തുള്ള വെയിലല്ല കൊള്ളാം. നമ്മൾ രാവിലെ 8 മണി മുതൽ ഒരു 10 മണിക്കും കൊള്ളാമെന്നാണ് ഇപ്പം വേണം. 8 to 9 അല്ലെങ്കിൽ 7 to 9 അല്ലെങ്കിൽ 6 to 9 6 മണിക്കൊക്കെ സൂര്യൻ വന്ന് ആ സമയത്തുള്ള വെയിൽ വേണം കൊള്ളാൻ വേണ്ടിയിട്ട്. അവർ പറയണ നട്ടുച്ചയ്ക്കുള്ള കൊട്ടം വെയിൽ കൊണ്ടാലും അത്രയും വൈറ്റമിൻ ഡി വരും എന്നാണ്. ഒന്നുമല്ല, നമുക്ക് സൺടാൻ വരും, നമ്മളല്ല നമ്മുടെ സ്കിന്നിനെ ഹെൽത്തിനെ യു വി റേസ് കാരണം ഭംഗി എത്ര തവണ തലറിഞ്ഞു കിട്ടുന്നുണ്ടെന്നറിയോ. നമ്മൾ ഈ പീരിയഡ്സ് ഒക്കെ വന്ന സമയത്ത് ഭയങ്കര ഹെവി ബ്ലഡ് ഫ്ലോ ആണ്. അപ്പം ചില സമയത്ത് അപ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് ഡീഹൈഡ്രേഷനൊക്കെ വന്ന് വീഴും, എന്നിട്ട് വയ്യ അവിടെ കൊണ്ടിടും, മറ്റേ ചണ്ടി കണക്ക് അവിടെ കൊണ്ട് മുഖത്ത് വെള്ളം തല ചെണിക്ക് പോകാന്ന് പറയും. അങ്ങനത്തെ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അത്രയും വെയിലത്ത് നിന്ന് അതൊക്കെ കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ആയത്. അപ്പം ഒരുപാട് വർഷം, ഏകദേശം കുറേ വർഷം ഞാൻ വെയിലുണ്ട്. നല്ല അമ്മയിരുല്ലേ. പിന്നെ 6ാം ക്ലാസ്സിലൊക്കെ അമ്മ കബഡി കളി, സീരിയസ്ലി കബഡി കളി. അതായത് എനിക്ക് നട്ടുച്ചയ്ക്കേ പറ്റുള്ളൂ. അതെന്താണ്, ഞങ്ങൾ നട്ടുച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ഈ സംഭവമാണ് പരിപാടി. അങ്ങനെ നല്ല ടാനായി. അപ്പം ടാനായി പ്ലസ് ടു ഒക്കെ ടാനും പിഗ്മെൻറ്റേഷൻ, ടാൻ മാത്രമുള്ള പിഗ്മെൻറ്റേഷൻ. അപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് സ്കിൻ കെയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. അതായത് അപ്പോഴാണ് ഫോൺ കിട്ടിയത് നമ്മുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയത് പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. അപ്പം മോയ്സ്ചറൈസർ ഇല്ലെങ്കിലും സൺസ്ക്രീൻ ഇടണമെന്ന് പറയണുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഓ സൺസ്ക്രീൻ അത് വാങ്ങണം. അപ്പോൾ ഇത് സൺസ്ക്രീൻ എന്ന് പറഞ്ഞ് ചെന്ന് അവരെല്ലാവരും എൻ്റെ മണ്ട അറിഞ്ഞുതരും. അതേത് ജന്തു ചോദിക്കും, എൻ്റെ അമ്മയാണെങ്കിൽ പറഞ്ഞ് എൻ്റെ മഞ്ഞളരച്ചിടും. ഞാൻ അന്നൊന്നും നേടാറുണ്ട്, ആ വാക്ക് ഞാൻ ഇന്നുവരെ തെറ്റിച്ചിട്ടില്ല. മഞ്ഞളിടാൻ പറയും. അപ്പം സൺസ്ക്രീൻ ഇടുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, പിന്നെ ഞാൻ അങ്ങോട്ട് എനിക്ക് പ്ലസ് ടു വരെ എനിക്കൊരു 5, 6, 7, 8 ക്ലാസ് വരെ എനിക്ക് കണ്ടിന്യൂസ് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം ഗുളിയെ കഴിച്ചിട്ടാണ് എൻ്റെ മൈഗ്രെയിൻ കുറഞ്ഞത്. മൈഗ്രെയിൻ കുറഞ്ഞ് എനിക്കൊരു പ്ലസ് ടു വരെ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഇല്ല. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് കോളേജിൽ പോയപ്പോഴത്തേക്ക് കറക്റ്റ് സമയത്ത് ഫുഡില്ല, ഫുഡ് കഴിക്കാൻ വയ്യ, ഇത്രയും ട്രാവലിങ് ആയി. ഇപ്പം മൈഗ്രെയിൻ അങ്ങോട്ട് കൊണ്ടളവി. ഓ എൻ്റെ സ്ഥിരം ഞാൻ പെയിൻ കില്ലർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ട്രിപ്പ് ഇഞ്ചക്ഷൻ ഈ ഒരു പരിപാടിയായിരുന്നു. അപ്പം ഞാൻ എന്തോ വിചാരിച്ച് എനിക്ക് വെയിലടിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ രാവിലെ കുളിച്ചൊക്കെയാണ് പോകണത് കേട്ടോ, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഒരു സമയം വരെ അത് കഴിഞ്ഞപ്പോൾ രാവിലത്തെ കുളിയൊക്കെ ഞാൻ നിർത്തി. രാവിലെ കുളിച്ച് മുടിയൊക്കെ കെട്ടി പിന്നെ തുളസിപ്പൂവൊക്കെ വെച്ച് ജീൻസും ടോപ്പൊക്കെ ഇട്ടാണ് പൊക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുട യൂസ് ചെയ്യാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ രാവിലെ, ഇപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ കുളിച്ച് വെയിലടിക്കണ കൊണ്ടാണ് തലവേദന. അപ്പോൾ എന്താണ് കുടയും കൊണ്ട് പോക്കുടങ്ങി. പിന്നെ അങ്ങോട്ട് അപ്പം എനിക്ക് തലവേദനയും കുറഞ്ഞു, കാരണം എനിക്ക് വെയിലടിക്കുമ്പം തലവേദന വന്ന് തുടങ്ങിയത് അന്നുണ്ട്, അതുകൊണ്ടാണ്. സോ പിന്നെ വെയിലടിക്കണ വെയിലടിക്കാത്ത രീതിക്ക്, അതായത് എപ്പോഴും കുട ഏത് മൂലയ്ക്ക് നിന്നാലും എവിടെ നിന്നാലും എൻ്റെ കയ്യിലൊരു കുട കാണും, കുടയും കൊണ്ടേ വെളിയിൽ ഇറങ്ങും. ഈ കുട കൊണ്ട് വെളിയിൽ ഇറങ്ങിയതിൽ പിന്നെ പിന്നെ എൻ്റെ സ്കിന്നിന് കുറച്ച് ചേഞ്ചസ് വന്ന് തുടങ്ങി. ഞാൻ വെയിലടിക്കാതെ എനിക്ക് കുറച്ച് ചേഞ്ചസ് വന്ന് തുടങ്ങി. എനിക്ക് ആ ചേഞ്ചസ് എനിക്ക് മനസ്സിലാകണ്ടായിരുന്നു. പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എൻ്റെ ഓൺ പ്രിപ്പറേഷനിൽ ഫേസ് ക്രീം രാത്രി നൈറ്റ് മഞ്ഞളും അലോവേറ ജെല്ലും വൈറ്റമിനും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇട്ടുകൊണ്ട് കയറിക്കിടന്ന് ഉറങ്ങും. രാവിലെ എണീറ്റ് വാഷ് ചെയ്യും. എനിക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റി, കാരണം ഞാൻ സ്കിൻ കെയറിന് കൊടുത്ത ആ ഞാൻ കൊടുത്ത സമയം അല്ലെങ്കിൽ ഞാൻ ചെയ്ത സ്കിൻ കെയറിന് ലിപ്സ്റ്റിക്ക് ഞാൻ കൊടുത്ത ആ സ്കിൻ ഞാൻ അലൈനേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതാണ് ലിപ്സ്റ്റിക്ക് മറ്റാണ് ഞാൻ കൊടുത്ത ആ ഒരു സ്കിൻ കെയർ എനിക്ക് റിസൾട്ട് കിട്ടിക്കോളാം. എനിക്ക് ഭയങ്കര ഡിഫറൻസ് വന്നു തുടങ്ങി. ഭയങ്കര ഡിഫറൻസ് വന്നാൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സ്കിന്ന് ബ്രൈറ്റനായി തുടങ്ങി, സ്കിന്ന് ഗ്ലോ വന്നു തുടങ്ങി, എൻ്റെ ടാൻ പോയി തുടങ്ങി. പിന്നെ അങ്ങോട്ട് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ആയിരുന്നു. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത് സൺസ്ക്രീൻ ഞാൻ ആദ്യം യൂസ് ചെയ്ത സൺസ്ക്രീൻ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് BLCCO ലോട്ടസോ ആണ്, BLCCO ലോട്ടസോ ആണ് ഇതിൻ്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്തത്. അതും കോളേജിൽ ടൂറ് പോകാൻ പോയപ്പോഴത്തേക്ക് അന്ന് ആ ടൈമിലാണ് സൺസ്ക്രീൻ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ. കോളേജ് ടൂറ് വേണം, നമ്മൾ വാട്ടർ പ്രൂഫ് സൺസ്ക്രീൻ ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ പൈസ ഇട്ട് വാങ്ങിച്ചാണ്, കാരണം വേറെ ഒന്നുമല്ലേ, എൻ്റെ വീട്ടിൽ തരില്ല. ഞാൻ, ഗോപിക, സുരഭി, ഐശ്വര്യ, അശ്വതി, നമ്മളെല്ലാവരും കൂടെ പൈസ ഇട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ച്, നമ്മൾ അങ്ങനെയാണ് സൺസ്ക്രീൻ വാങ്ങിച്ച് ഞാൻ അന്ന് യൂസ് ചെയ്യണം. അതിനുശേഷം പിന്നെ ടൂറ് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം, കാരണം എന്നെ ടാൻ അത്രയും ബാധിച്ചിട്ടില്ലായിരുന്നു. ടൂറ് കഴിഞ്ഞ് വന്നപ്പോഴും അല്ലെങ്കിൽ നമ്മൾ മറ്റേ ബസന്തി കണക്ക് ഞാൻ എണീറ്റ് വരുന്നത്, എണീറ്റല്ല മുങ്ങുമ്പോൾ ബസ്സിൽ ഭയങ്കര ടാനായിട്ടുള്ള ഇരിക്കണം. അതേപോലെ അങ്ങനത്തെ ഒരു തൊള്ളുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ മുക്കി മൂളിയും കള്ളം പറഞ്ഞും പറ്റിച്ചൊക്കെ ഞാൻ സൺസ്ക്രീൻ വാങ്ങും. ഞാൻ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഞാൻ അങ്ങനെ സൺസ്ക്രീൻ, അതായത് ഒരു റെക്കോർഡിൻ്റെയൊക്കെ പൈസ എക്സ്ട്രാ വാങ്ങിച്ചൊക്കെ ഞാൻ സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. യെസ്, സത്യം, സൺസ്ക്രീൻ വാങ്ങിച്ച് ഞാൻ പിന്നെ ആ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ അങ്ങ് തുടങ്ങി.
ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ചെയ്തപ്പോൾ ഞാൻ ചെയ്ത കാര്യം, ഞാൻ DIY ക്രീംസ്, DIY മോയ്സ്ചറൈസേഴ്സ്, ഫേസ് പാക്ക്, അന്ന് മുതൽ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ ആ ഒരു ടൈം മുതൽ, ദാ ഈ നിമിഷം ഈ വീഡിയോ എടുക്കുന്നത് വരെ, ഞാൻ മുടങ്ങാതെ യൂസ് ചെയ്യണ ഒരു ഫേസ് പാക്ക് മഞ്ഞൾ, അതും നല്ല പ്യുവർ മഞ്ഞൾ. ഇപ്പം പ്യുവർ മഞ്ഞൾ ഇവിടെ കിട്ടായില്ല, മുമ്പ് ഞങ്ങൾ താമസിക്കുന്ന വീടുകൾ ഇഷ്ടം പറയുന്നു, ഇപ്പം പ്യുവർ മഞ്ഞൾ കിട്ടില്ല. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ ആൽബുട്ട്നെസിൻ്റെ കസ്തൂരി മഞ്ഞളും പ്ലസ് തൈരും, അത് ഞാൻ എന്നും ഇടാറുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് അതായത് നമുക്ക് എന്തെങ്കിലും ഷൂട്ട് അല്ലെങ്കിൽ ഞാൻ വീട്ടിലില്ല, ഇപ്പം നമ്മൾ മുംബൈയിലൊക്കെ പോയില്ല, അപ്പോഴാണ് ഞാൻ കൊണ്ടുപോകില്ല, മുമ്പാണ് ഞാൻ കൊണ്ടുവരുന്നത്, ഇപ്പം എനിക്ക് അതിനുള്ള സമയമില്ല. അന്ന് എനിക്ക് എവിടെയെങ്കിലും യാത്ര പോയിട്ട് വന്നാൽ പിന്നെ എനിക്കൊന്ന് കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി, ഈ ഒരു ടോൺ തന്നെ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, ഞാൻ മുമ്പ് അവരെയൊക്കെ വിളിച്ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുപോകും മഞ്ഞൾ, ഞാൻ കൊണ്ടുപോകും, ഞാൻ വിളിച്ചു പോയി തൈരുണ്ടാടി, തൈരിലേ ഞാൻ എൻ്റെ വാങ്ങിച്ചുകൊണ്ടു അല്ലെ ടിന്നിലായിക്കൊണ്ടൊക്കെ പോകും. അങ്ങനെയായിരുന്നു, കാരണം അത് ഞാൻ മുടക്കിയിട്ടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായി, മേക്കപ്പിൻ്റെ ഒക്കെ അലർജി കുറച്ച് കൂടിയ സമയത്ത് ഞാൻ ആഴ്ചയിൽ 3 ദിവസമാക്കി, 2 ദിവസമാക്കി, അങ്ങനെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ആഴ്ചയിൽ 1 ദിവസമൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പം എനിക്ക് സ്കിന്നിൽ അങ്ങനെ അലർജി ഇഷ്യൂസ് എന്ന് വെച്ചാൽ സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ സ്ഥിരം ഇടാറുണ്ട് മഞ്ഞളും തൈരും ഇടാം. ഞാൻ ഇത്രയും ഈ 3 വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്, ഈ 3 വർഷത്തിൽ ഇന്നേ വരെ ഞാൻ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യാത്തതിൻ്റെ യൂസ് ചെയ്യാത്തൊരു സാധനം എനിക്ക് നിങ്ങളത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടായില്ലേ നിങ്ങൾക്ക് പറയേണ്ട കാര്യമുള്ളൂ, അല്ല ഞാൻ ഒരു സാധനമുണ്ട് സൂപ്പറാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. കാരണം അത് ഒരു കാരണവശാലും വർക്കല്ല, അതൊരു സത്യസന്ധത ഇല്ലാതെ എന്തോ ഒരു സാധനം ആരും അടിച്ചേൽപ്പിക്കണമെന്നൊക്കെ ആയിപ്പോൾ അതിനെനിക്ക് താല്പര്യമില്ല. എനിക്ക് ഞാൻ സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, സ്കിൻ വൈറ്റനിങ് ക്രീംസ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് തൊലി ഉരിയും, പീലാവും. നമുക്ക് ആക്ച്വലി നമ്മുടെ സ്കിന്ന് ഒരു മാസത്തിൽ അല്ലെങ്കിൽ 4 ആഴ്ച കൂടുമ്പോൾ പീലാവും, പക്ഷെ നമ്മളതറിയുന്നില്ല. നമ്മളതറിയാതെ നമ്മുടെ സ്കിന്ന് പീലാവും. അതായത് ചില മാസത്തിൻ്റെ അവസാനം വരുമ്പോൾ നമ്മുടെ ഫേസ് ഡള്ളായിരിക്കും, എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫേസ് പിന്നെയും ബ്രൈറ്റ് ആയി, കാരണം തനിയെ പീലായി പോകുന്നതാണ്. അങ്ങനെ പീലായി പോകുന്ന സമയത്ത് ഇത് നമ്മുടെ പീലിംഗ് പ്രോസസ്സ് ഫാസ്റ്റാക്കും ഈ വൈറ്റനിങ് ക്രീം. അതായത് നമുക്ക് 1 മാസത്തിൽ 1 തവണ പീലാവണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മാസത്തിൽ 10, 5, 7, 8, 12 തവണ പീലാവും. പീലാകുമ്പോൾ എന്ത്, നമുക്ക് ഇങ്ങനെ പീലായി പീലായി പീലായിരിക്കുമ്പോൾ നമ്മുടെ ബേബി ആയിട്ടുള്ള കുഞ്ഞു പിള്ളേരെ മൂലമില്ലേ ബാക്ക്, കുഞ്ഞു പിള്ളേരെ ആസുകണൊക്കെ നല്ല സോഫ്റ്റ് സ്കിന്ന് നമുക്ക് കിട്ടും. സീരിയസ്ലി ഞാൻ പറഞ്ഞു, നമുക്ക് നല്ല സോഫ്റ്റ് സ്കിന്നാണ്. എൻ്റെ കൺമുന്നിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാണ് പുള്ളിക്കാരി യൂസ് ചെയ്തതിൻ്റെ, ഓക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഭയങ്കര സോഫ്റ്റ് ഉണ്ട്, നമ്മൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരിക്കും. പക്ഷേ ഇതൊന്ന് നിർത്തിക്കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് വേറൊരു കോലം, ഭയങ്കര നമ്മളെ മുമ്പത്തെക്കാലം ഭയങ്കര ഡീപ്പ് ടോണിലോട്ടും വരും. നമ്മുടെ സ്കിന്നിൽ വിണ്ട് കീറാൻ തുടങ്ങും, പെട്ടെന്ന് റിങ്കിൾസ് വരാൻ തുടങ്ങും, ഫൈൻ ലൈൻസ് വീണ് തുടങ്ങും. ഭയങ്കര സെൻസിറ്റീവ്, നമുക്ക് വെയിലത്തിറങ്ങാൻ പറ്റൂല. പെട്ടെന്ന് അത് നമ്മൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് പിന്നെ ഒരു മോയ്സ്ചറൈസർ, വേറൊരു മോയ്സ്ചറൈസർ ഇടാൻ പറ്റൂല. വെയിലത്തിറങ്ങുമ്പോൾ ഒരു സൺസ്ക്രീൻ ഇടണം, അത്രയും പീലായി പോകും നമ്മുടെ സ്കിന്ന്. അങ്ങനെ പീലായി പീലായി ഇപ്പം അതാണ് പറഞ്ഞ്, ഇപ്പം ഒറിജിനൽ അല്ലാത്ത കുറച്ച് ഫേക്ക് പ്രോഡക്റ്റ്സുകൾ വാങ്ങിച്ച് ആൾക്കാർ യൂസ് ചെയ്തിട്ടാണ് അവർക്കിപ്പം ഇങ്ങനെ ഇഷ്യൂസ് വരുന്നത്. ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഫെയർനെസ് ക്രീം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ കണ്ട് ഓക്കെ അവർ പറഞ്ഞു ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ യൂസ് ചെയ്യല്ലേ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഓരോ പ്രോഡക്റ്റും ഡെർമറ്റോളജിസ്റ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള, മീൻസ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഡെർമറ്റോളജി ആയ ഡോക്ടേഴ്സ്, ഡെർമറ്റോളജിസ്റ്റുകൾ അവരുടെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ഇതൊരു സ്കിൻ ഇഷ്യൂവും വരാൻ പോകില്ല, ഇത് സേഫ് ആണ് യൂസ് ചെയ്യാൻ എന്നും പറഞ്ഞ്. ഇൻകേസ് നമ്മുടെ സൊസൈറ്റിയിൽ പ്രഗ്നൻസി ടൈമിൽ വരെ യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രഗ്നൻസി സേഫ് പ്രോഡക്ട്സ് വരെ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം ഡെർമറ്റോളജി ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിറക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഈ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് എല്ലാം നിങ്ങൾ വാരിക്കോരുത്തേക്കണമെന്നല്ല. ഇപ്പം ഞാൻ ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് കാണിച്ചിരുന്നു, അത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്കുള്ളതാണ്. സെറാമൈഡ് ഫേസ് വാഷ് കഴിഞ്ഞു, എന്തിട്ടാലും അലർജിയാണ് സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് സെറാമൈഡ് അല്ലെങ്കിൽ സ്കിൻ ബാരിയർ ഫുള്ള് സെറാമൈഡ് ഇല്ലെന്നുണ്ടെങ്കിലും മുഖത്ത് ഫുൾ ലാർജ് പോൾസ് ആണ്, അത് ടൈറ്റൻ ആവാൻ നയാസിനമൈഡ്. ഇത് ഓരോന്നും ഓരോരോ സ്കിൻ ടൈപ്പും കൺസേണും അനുസരിച്ചിട്ട് വേണം. ഇപ്പം ഞാനൊരു നയാസിനമൈഡ് കാണിച്ചാൽ നിങ്ങൾ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ, നിങ്ങളത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേസ് വാഷുകൾ അത് എക്സ്ട്രാ ഇറ ഇങ്ങനെ പറഞ്ഞത് ഓരോ പ്രോഡക്റ്റും ഓരോ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടാണ്. നെക്സ്റ്റ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പം നമ്മൾ പുറമേ കൊടുക്കുന്ന കാര്യമാണ് സ്കിൻ കെയർ, എല്ലാം നമ്മൾ പുറമേ കൊടുക്കുന്ന കാര്യമാണ്, നമ്മൾ അകമേയും കൂടെ കൊടുക്കണം. അതായത്
നമ്മള് ഫുൾ ജങ്ക് ഫുഡ്സ് ആണ്, ഫുൾ ബേക്കറി ഐറ്റംസ് ആണ്, ഫുൾ സംഭവമാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനൊരു നമ്മുടെ സ്കിന്നിന് വേണ്ട ഒരു സാധനമല്ല കൊടുക്കണം. ഒരിക്കലും നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത കുറേ അനാവശ്യമായിട്ട് കുറേ ഷുഗർ, രാവിലെ പഞ്ചസാര കല കുറുക്കി ഇണക്കാത്ത ചായ, രാവിലെ ദോശയും പഞ്ചസാര, ഉച്ചയ്ക്ക് ഓക്കെ ഉച്ചയ്ക്കത്തെ ഫുഡ് പഞ്ചസാര ചോറിനാൻ പറ്റില്ലല്ലോ, അങ്ങനെ തിന്നാനൊരു ഉണ്ട്. രാത്രി വൈകിട്ടാകുമ്പോൾ ചായ, ബേക്കറി ഐറ്റംസ്, ലഡു, ജിലേബി ഒക്കെ മൂക്ക് മുട്ട കയറ്റിയിട്ട് എൻ്റെ സ്കിൻ അങ്ങോട്ട് ഗ്ലോ ആവണ്ട എന്ന് പറഞ്ഞാൽ, സീരിയസ്ലി, നിങ്ങളിനി എത്ര വലിയ 1500 രൂപ, എത്ര ലക്ഷത്തിൻ്റെ, അല്ലെങ്കിൽ എത്ര 10,000 രൂപ മോയ്സ്ചറൈസറോ സിറംസോ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ബോഡിക്ക് കൊടുക്കണം, അതേ ബോഡി തിരിച്ചു തരുള്ളൂ. നീ എത്ര, അതേ ഞാൻ ഇന്ന് 50,000 രൂപ ഒരു സിറമാണ് യൂസ് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ എണീക്കും, എനിക്ക് വെളുത്തിട്ട് പാറണം, സ്കിന്ന് ഗ്ലോ ആവണം എന്ന് ഒരിക്കലും നടക്കാൻ വേണ്ടി പോകണില്ല. ഷുഗർ നിങ്ങളെ കൺസെപ്ഷൻ നിങ്ങൾ എത്രയും കുറയ്ക്കും അത്രയും ഗ്ലോ ആണ്. ഇത് ഞാൻ എൻ്റെ അതിന് പറയണത്, ഞാൻ ലഡു, ജിലേബി, രാത്രി രാമായണം, ഡയറി മിൽക്ക്, മറ്റേ ഫ്രൂട്ട് ആൻഡ് നട്ടുണ്ടല്ലോ, ഇരുന്ന് അതിൽ ഞാൻ ഇങ്ങനെ കഴിക്കും. കടിക്കുമ്പോഴത്തേക്ക് മുന്തിരി വരണ ഭാഗം ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് തേന്ന് തേന്ന് എനിക്ക് സ്കിന്ന് ഡള്ളായിട്ടുണ്ട്. എനിക്ക് ആ ഗ്ലോ ഒന്നുമില്ല, ചത്ത ശവത്തിൻ്റെ എന്തെങ്കിലും നമ്മൾ പറയൂലേ, നമ്മുടെ ഈ നമ്മുടെ ഈ മരിച്ച നമ്മുടെ സ്കിന്നിനൊന്നും ഒരു ഇതില്ലാതെ നമ്മൾ ഭയങ്കര ഒരുമാതിരി ഇരിക്കും, ഒരു ഒരു ഇതുമില്ല, ഒരു ജീവയില്ലാത്ത സ്കിന്നെന്നാണ്. അതേപോലെ അതിനുശേഷം ഡയറ്റ് തുടങ്ങി. ഡയറ്റ് എന്ന് വെച്ചാൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പോഴത്തേക്കും ഞാൻ ഷുഗർ കൺസ്യൂം ചെയ്ത് നിർത്തിയപ്പോൾ എൻ്റെ സ്കിന്ന് ഗ്ലോ ആയി. സ്കിന്ന് വെച്ചാൽ ഇൻ കേസ് ഇതിപ്പം വാഷ് ചെയ്ത് കളഞ്ഞാലും ഇത് സ്കിൻ കെയർ ചെയ്തിട്ടുള്ളതാണ്, ഇത് വാഷ് ചെയ്താൽ എനിക്കൊരു സ്കിന്നിനൊരു ഗ്ലോ ഉണ്ട്. അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ആരൊക്കെ കാണാൻ അവരെല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഇത്രയും ഗ്ലോ ഉണ്ടല്ലോ, എങ്ങനെ ഗ്ലോ, എന്നാരും തേച്ചേക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം അതാണ് കാര്യം, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, പ്രോപ്പറായിട്ടുള്ള കാര്യം നമ്മുടെ സ്കിന്നിന് കൊടുക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതായത് നമുക്ക് വെള്ളം കുടിക്കും തോറും നമ്മുടെ സ്കിന്ന് ഗ്ലോ വരും, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ ഒരു മാസം ഈ പറഞ്ഞാലും ഷുഗർ കൺസ് ഫുള്ള് ഒഴിവാക്കി, എണ്ണപ്പലഹാരങ്ങൾ, കടപ്പലഹാരങ്ങൾ, ബേക്കറി ഐറ്റംസ് ഒക്കെ ഫുള്ള് ഒഴിവാക്കി, പ്രോട്ടീനായിട്ടുള്ള ഫുഡ് കഴിച്ച്, ഫ്രൂട്ട്സ് കഴിച്ച്, നല്ല വെജിറ്റബിൾസ് ഒക്കെ കഴിച്ച്, പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്ത്, മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് നിങ്ങൾ ഒരു മാസം നോക്കുക, നിങ്ങൾക്ക് ചേഞ്ച് വന്നില്ലെന്നുണ്ട്, ഇതാ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എന്നെ പച്ചത്തെറി നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ തെറി വിളിച്ചോ, ഞാൻ പിൻ ചെയ്തിടാം, എനിക്ക് ഒരു സീനുമില്ല. കാരണം അത്രയും കോൺഫിഡൻസോടെയാണ് ഞാൻ പറയുന്നത്, അത് നമുക്ക് വരുന്ന ഒരു മാറ്റം, നമ്മുടെ സ്കിന്ന് ഒരു സഡൻ ഇതുണ്ടാവും, ഭയങ്കര മാറ്റം ഉണ്ടാവും. നമുക്ക് നമുക്കറിയാൻ പറ്റും, യൂത് എന്തൊരു ഗ്ലോ, നമ്മൾ യൂ നമ്മളൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്ന അമ്മാതിരി ഗ്ലോ നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരും. പിന്നെ എനിക്ക് നിങ്ങളത്തെ പറയാനുള്ള കാര്യം, നിങ്ങൾ സൺസ്ക്രീൻ ദൈവം ഇത് സ്കിപ്പ് ചെയ്യരുത്. 6 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് മുതൽ ഇപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. 6 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അതെവിടെ പോയി, ഏതോ ബീച്ചിൽ പോയപ്പോഴത്തേക്ക് അമ്മമാരിട്ട് കൊടുക്കണുണ്ടെന്ന്. അപ്പോൾ 6 വയസ്സ് അന്ന് ആ സമയത്ത് നമുക്ക് ഈ സൺസ്ക്രീനെ കുറിച്ച് വെളിപ്പെടുത്തില്ല, എന്തൊരു ക്രീം വരെ തേച്ച് കൊടുക്കണം പിള്ളേരെ സ്കിന്ന് പോലെയൊക്കെ, അതാണ് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ കേട്ടത്. പക്ഷെ അങ്ങനെയല്ല, 6 വയസ്സായ പിള്ളേർ മുതൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതും ദയവ് ചെയ്ത് നമ്മൾ ഈ മുതുക്കരി യൂസ് ചെയ്യണതൊന്നും അല്ല അവർക്ക് ഇടാനുള്ളത്, അത് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം വാങ്ങാനായിട്ട് ബേബി സൺസ്ക്രീൻ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ സ്കിന്നു പോലെ മുതുക്ക് കണ്ടാമൃഗത്തിൻ്റെ തൊലിയല്ല, അവർക്ക് ഭയങ്കര പിഞ്ച് തൊലിയാണ്, ഞാൻ പറയില്ല കുഞ്ഞു പിള്ളേരെ മൂലം പോലത്തെ തൊലിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവർക്ക് നമ്മളെ പ്രോഡക്റ്റ്സ് വാരി ഇട്ട് കൊടുക്കരുത്, ഡോക്ടറിനെ കണ്ടിട്ട് വേണം ആവേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ആക്നി പ്രോബ്ലം ആണ്, നിങ്ങൾക്ക് ഭയങ്കര സ്കിൻ ഇഷ്യൂസ് ആണ് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാം, വേറൊന്നുമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഹോർമോണൽ ഇഷ്യൂ ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് PCOD അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പിമ്പിൾസും അങ്ങനെ കുറേ സ്കിൻ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും, ഇൻ കേസ് ഞാൻ തന്നെ പറയണം, ഞങ്ങൾ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങൾ ഡയറക്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റ് കാണാം. ഞാൻ എൻ്റെ അനിയത്തിക്ക് എന്നെ ഭയങ്കര പിമ്പിൾസ് വന്ന സമയത്ത് പുള്ളിക്കാരി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ സത്യമല്ല ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല, ഞാൻ സത്യമല്ല ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. അന്ന് കൊടുത്തപ്പോൾ അവർക്ക് സെറ്റാഫിലിൻ്റെ ക്ലൻസറാണ് കൊടുത്തത്, പിന്നെ അവിടുത്തെ കുറേ പ്രോഡക്റ്റ്സ്. പക്ഷേ ആ സെറ്റാഫിലിൻ്റെ ക്ലൻസർ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ആ ക്ലൻസർ ഇപ്പം ഡോക്ടർ ഷെത്തിൻ്റെയും ഡെർമാക്കോടെയൊക്കെ സൺസ്ക്രീൻ മോയ്സ്ചറൈസറൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, സിറംസ് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ക്ലിനിക്കുകളുണ്ട് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ അനിയത്തിക്ക് അവളെ കുരു പോയതിനൊറ്റ കാരണം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ്.
salicylic acid okay ana adu kanmunnil athareem visible ana avula muduthu kuriyokku undayirunnu ingire body acne ingire body il dark spots okay adu ippam body wash salicylic acid inde body wash ana adu koranjathu appo adu kondu parayanu oru glutathione onnu eduthittalla proper aayittulla diet correct aayittulla skin care routine moy face wash cheyum moisturizer use cheyum serum moisturizer essence ippa theernirikkana allengi essence use cheyum cosrx inde alla vera oru essence use cheyunnilla sunscreen use cheyum idillada porathirangathilla പിന്നെ കിടക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ് എന്തെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓയിൽ ക്ലെൻസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് അതിനുശേഷം ഒരു സ്കിൻ കെയറോടെ ചെയ്തിട്ട് മാത്രമേ കിടന്നുറങ്ങാറുള്ളൂ. ഇതാണ് കാരണം. അല്ലാതെ ഒരു ഗ്ലൂട്ടൻ ഒന്നും ഇടില്ല. പിന്നെ ബോഡിക്ക് ഇതിപ്പോൾ മുഖത്ത് ചെയ്യണം അല്ലേ ചോദിക്കും. ബോഡിക്ക് അന്നും ഇന്നും എൻ്റെ സ്വന്തം ഗോൾഡൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കാല് ഭയങ്കര വിണ്ടുകിറലാണ് എന്ന് വെച്ചാൽ ഭയങ്കര പാമ്പ് പടം ഷെഡ് ചെയ്ത് വിടൂല. അതേപോലെയാണ് എനിക്ക് കാല് ഭയങ്കര വിണ്ടറലാണ്. അപ്പോൾ ആ കാലിലൊക്കെ ഞാൻ ഫുള്ള് എൻ്റെ ബോഡി ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ ഞാൻ ഫുൾ ബോഡി സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ബോഡിയിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. നോട്ട് ചെയ്യുക, ബോഡിയിലും സ്കിൻ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള സൺസ്ക്രീൻസും ബോഡി ലോഷൻസും വിത്ത് എസ് പി എഫ് ഉള്ള ബോഡി ലോഷൻസും പുറത്തിറങ്ങുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ പിന്നെ ലാസ്റ്റ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള, പിന്നെ നമ്മൾ മെൻ്റലി ഹാപ്പി ആയിരിക്കണം. നമ്മൾക്കൊരിക്കലും ഡിപ്രഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷനോ നമ്മൾ മെൻ്റലോ ഹാപ്പി അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും, നമ്മുടെ സ്കിന്നിനും ഹോൾ ബോഡി ഇൻക്ലൂഡിങ് ഹെയർ വരെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് മെൻ്റലി ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം കിട്ടും ഗൈസ്. സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം, മെൻ്റലി ഹാപ്പി ആയിട്ടിരിക്കുക. പ്രശ്നങ്ങളും സങ്കടങ്ങളും എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. അത് ഇൻകേസ് എനിക്കും ഉണ്ടടാ, എന്തോരം പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ജില്ല ജില്ലെന്ന് പറഞ്ഞ് നിൽക്കല്ലേ. എന്തായാലും ജനിച്ച് ഇനിയിപ്പം ചാവണ വരെ ഇവിടെ ജീവിക്കണം. അപ്പം എന്തായാലും നമുക്ക് ചുറ്റുമുള്ളവരെ ഹാപ്പിയാക്കി, നമ്മൾ ഹാപ്പിയായി, നമുക്ക് ചുറ്റുമുള്ള നമ്മളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീനുമില്ല. ഒരുപാട് ആർത്തി കാണിക്കായിരിക്കും ഒന്നിനോട്. എനിക്കിത് നിങ്ങൾ ഒരു നൊണയും ഗുണ്ടണിയും ഏഷണിയും വഴക്കും എന്തോന്ന് പാരയും ഈഗോയും ഒന്നുമില്ലാതെ ഒരു പീസ്ഫുൾ ലൈഫ് നിങ്ങൾ കൊണ്ടുപോകും. ഇതൊന്നുമില്ലാതെ മനുഷ്യൻ ഇത് വരും വരില്ല എന്നല്ല, പക്ഷേ മറ്റുള്ളവർക്ക് ഒരാൾക്ക് നല്ലത് സംഭവിക്കുമ്പോഴത്തേക്ക് അത് കുശുമ്പും കണ്ണുനടിയും കാരണം അത് ഭയങ്കര ഇതായിട്ടിരുന്നാൽ അവിടെ ഫുള്ള് നെഗറ്റീവ് എനർജിയാണ്. ആ നെഗറ്റീവ് എനർജി ഒരിക്കലും അയാളെ ബാധിക്കാൻ പോകില്ല, നിങ്ങളെ ബാധിക്കുള്ളൂ. ഇപ്പം എക്സാമ്പിൾ പറയണം, ഇപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടി, അപ്പം നമ്മളെ ഫ്രണ്ടിന് ജോലി കിട്ടിയപ്പോൾ നമ്മൾ ഓ അവൾക്ക് ജോലി കിട്ടുമ്പോൾ നമ്മളിങ്ങനെ കുണ്ടണി കൂട്ടിയടി കുശുമ്പുമായിട്ട് അസൂയം കുശുമ്പുമായിട്ട് നിന്നാൽ അവൾ ജോലി കിട്ടി, അവൾ പഠിച്ച് കഷ്ടപ്പെട്ട് അവൾക്ക് ജോലി കിട്ടിയെങ്കിൽ അവൾ വളരും. ഇവിടെ അവൾക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന നമ്മൾ തേയും ഗൈസ്. അതുകൊണ്ട് പറയാണ്, മനസ്സ് നല്ലതാക്കുക, പീസ് ആയിട്ടിരിക്കുക. ഒരാളെയും വളർച്ചയിൽ അസൂയയും കുശും വിടാതെ മറ്റൊരാളുടെ വളർച്ചയിൽ അത് നമ്മൾ ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആയിട്ട് എടുക്കുക. ഓക്കെ, അവൾക്ക് പഠിച്ചെങ്കിൽ അവൾക്ക് ജോലി കിട്ടും, അതേപോലെ നമ്മളും പഠിച്ചാൽ നമുക്കും ജോലി കിട്ടും എന്നുള്ള രീതിയിൽ വരിക. അല്ലാതെ ഇങ്ങനെ നുണയും ഗുണ്ടണിയും കുശുമ്പും കൂട്ടേണി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഗതി പിടിക്കാൻ പോലും ഞാൻ എഴുതിത്തരാം, ഇത് പിടിക്കാൻ വേണ്ടി പോകില്ല. സോ ഗൈസ്, ഇതാണ് എൻ്റെ ചേഞ്ചിൻ്റെ കാരണം. ദയവ് ചെയ്ത് ഞാൻ ഗ്ലൂട്ടാത്തതിനും ഫുൾ മേക്കപ്പ് അങ്ങനെ ഇങ്ങനെ പ്ലാസ്റ്റിക് സർജറി എൻ്റെ പൊന്നടാവേ, പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടേ ഇല്ല. പല്ല് കമ്പി ഇട്ടപ്പോൾ മുഖത്തിൻ്റെ ഷേപ്പ് അങ്ങ് മാറി. പക്ഷെ അതിപ്പോൾ എനിക്ക് മുമ്പ് എനിക്കൊരു ഉണ്ട ഫേസ് ആയിരുന്നു, ഇപ്പം എനിക്കൊരു മോഡൽ ഫേസ് ആണ്. ജോലിനൊക്കെ വന്ന് പറഞ്ഞു, ഇപ്പം ചതയൊക്കെ കാരണം ജോലിനൊക്കെ പോയി തുടങ്ങി. അപ്പം ഞാൻ ഉടനെ കുറയ്ക്കും, ഇങ്ങനെ ഇങ്ങനെ വരും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വരും. ഉണ്ടോ ജോലൈനൊക്കെ വന്ന് അപ്പോഴാണ് കുറച്ചുകൂടെ ഫേസ് ഷേപ്പായത്. അപ്പം അത് പല്ല് കമ്പി ഇട്ടാണ്. ഇനിയിപ്പം നിങ്ങളെ പല്ല് നല്ലപോലെയാണ് ഇരിക്കണമെങ്കിൽ ജോലൈൻ കിട്ടാൻ കമ്പി ഇടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ ഉള്ളതൂടെ പോവും. നിങ്ങൾ നിങ്ങളെ സ്കിൻ ടോണിലും നിങ്ങളുടെ ഇതിലും ഹാപ്പിയാണെങ്കിൽ നിങ്ങൾ വേറെ ആരും നോക്കണ്ട. പിന്നെ സ്കിൻ കെയർ ചെയ്യണം ഒരിക്കലും ഒരാളെ വെളുപ്പിക്കാനോ വെളുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഗ്രൂമിങ് ആണ്. നമ്മൾ നമ്മളെ സ്കിന്നിനെ സ്നേഹിക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരാണ്. ഞാൻ ചെയ്യില്ല, എനിക്ക് 100 സങ്കടം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ചെയ്യാതെ ഞാൻ ഇവിടെ അറിയില്ല. പക്ഷെ ഞാൻ സ്കിൻ കെയർ ചെയ്യാത്തൊരു ടൈം ഉണ്ടായിരുന്നു, ഒരു 1-2 ആഴ്ച സ്കിൻ കെയർ എന്ന് ചെയ്യാൻ ഞാൻ ഒരു കിടപ്പ് കിടന്നൊരു സമയമുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വീണ്ടും സ്കിൻ കെയർ. രാവിലെ എന്തോന്ന് 7 ആഴ്ച എക്സ്ഫോളിയേഷൻ, വെള്ളിയാഴ്ച റെറ്റിനോൾ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. സോ ഇതാണ് എൻ്റെ ചേഞ്ചിൻ്റെ കാരണം. അല്ലാതെ ഒരു ഫെയർനെസ് ക്രീംസോ ഒരു വൈറ്റനിങ് ക്രീംസോ ഒരു ഗ്ലൂട്ടേ അല്ല. സത്യം, ഞാൻ ഗ്ലൂട്ടേന്ന് കൊടുക്കാനുള്ള പൈസ എനിക്ക് ഇവിടെ ഇല്ല. ഒരു ഗ്ലൂട്ടേക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒരു സിറ്റിങ്ങിനൊക്കെ 10-12,000 രൂപയാണ്. ഒരു 10 സിറ്റിങ്ങിനൊക്കെ എൻ്റെ ഇല്ല, 100 ആവശ്യമുണ്ട് ഈട് വയ്ക്കണം. അത് ഇതൊക്കെ 100 ആവശ്യമുണ്ട്. ഗ്ലൂട്ടേ എടുക്കണമൊക്കെ ഉണ്ടെങ്കിൽ
അതിപ്പോ ഓരോരുത്തരെ ഇഷ്ടമാണ്, അവർക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടം, അങ്ങനെ കാണാൻ ഇഷ്ടം, ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കും, വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. സോ ഗൈസ്, ടാറ്റ, ബൈ ബൈ.